പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ചേമ്പിലാപ്പ് ഇണക്കുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ്. ആദ്യത്തെ ഒരു ദിവസം ചേമ്പിലാപ്പ് പറിച്ചു, ഒരു മൂന്നാലഞ്ച് ദിവസം അത് പൊതിഞ്ഞ് വെച്ചിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ഇണക്കിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ദിവസമായിട്ട് എടുത്ത വീഡിയോ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വീഡിയോ ആണിത്. ഈ വയലിൽ നിന്നാണ് നമ്മൾ ചേമ്പില പറിക്കുന്നത്. ചേമ്പില എവിടെ? ചേമ്പില കിട്ടണം, കുറവാണല്ലേ. കഴിഞ്ഞ ദിവസം ഇന്ദ്രിച്ചേച്ചിയൊക്കെ വന്ന് പറിക്കുന്നുണ്ടായിരുന്നു. കൊച്ചെ ഞാൻ പറിക്കാം, നീ മൊബൈൽ പിടി. ഇത് അവിടെയൊക്കെ കുറേ ഉണ്ട്. നയനില്ല, പച്ചട ഇടക്കുന്ന് പറിക്കുന്നുണ്ട് കേട്ടാ. അവിടെ സമ്മതിക്കണില്ല വീഡിയോ എടുക്കാനായിട്ട്. മകളെ അങ്ങോട്ട് ചെത്തി വെക്ക്, ഞാൻ വരാം. വെള്ളത്തിൽ നിൽക്കണ ഇല തന്നെ എടുക്കുന്നവരാണ്. നയന അതേ പെരിങ്കിലത്തിന്റെ പൂ നിൽക്കുന്നുണ്ട് കേട്ടാ. ഓണത്തിന് പൂക്കളം ഇടാൻ നേരത്ത് ഇവിടേക്ക് വന്ന് പറിച്ചാൽ മതി. അപ്പോൾ ചേമ്പില പറിച്ചു വെച്ചിട്ട് നാല് ദിവസമായി കേട്ടോ. അപ്പോൾ നാലാമത്തെ ദിവസം രാവിലെയാണ് നമ്മൾ ഇത് ഇണക്കാനായിട്ടുള്ള അരി വെള്ളത്തിലിടുവാണ്. പച്ചരിയും പിന്നെ ഒരു തവി ചാക്കരി ഇടുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഒരു തവി ഉഴുന്നും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കുവാണ്. ഇപ്പോൾ രാവിലെ അരിയൊക്കെ കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. ഉച്ച കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചേമ്പിൽ ഒന്നെടുത്ത് അഴിച്ചു നോക്കുവാണേ. അപ്പോഴും ചേമ്പിൽ നന്നായിട്ട് വാടി പഴുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇതേപോലെ വാടി വന്നു കഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചേമ്പിൽ പറിച്ചിട്ട് കഴുകി അങ്ങനെ അടുക്കി കെട്ടി വെച്ചിരുന്നതാണേ. ഇപ്പോൾ അതിൻ്റെ ഞരമ്പൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുവാണ്. മുഴുവൻ ഞരമ്പൊന്നും കളയണമെന്നില്ല, ആ നല്ല കട്ടിയുള്ള രണ്ട് മൂന്ന് ഞരമ്പ് ഒന്ന് കളഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നൈസായിട്ട് ബ്ലേഡ് ഉപയോഗിച്ച് അരിഞ്ഞു കളയാം. അപ്പോൾ എന്നെ സഹായിക്കാൻ മോളും കൂടെ ഉണ്ട് കേട്ടോ ആ കൂട്ടത്തിലെ. അപ്പോൾ നയനയ്ക്കും കുഞ്ഞിനും ചേമ്പിലപ്പം വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇണക്കുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും കർക്കിടകത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം എന്നെ കൊണ്ട് ഇത് ഇണക്കിക്കാറുള്ളതാണേ. അപ്പോൾ കുഞ്ഞിൻ്റെ വീട്ടിലും ചേമ്പില് പറിച്ച് വെച്ചിരുന്നു. അത് കുറച്ച് ദിവസം അങ്ങനെ വെച്ചിട്ട് പിന്നെ ഇണക്കാനൊന്നും പറ്റിയില്ല, എടുത്തത് അങ്ങനെ എടുത്ത് കളഞ്ഞു. അപ്പോൾ ഇന്ന് കുഞ്ഞു ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പോയിരിക്കുവാണ് ആൾ. സ്കൂളിൽ നിന്ന് വന്നിട്ട് നമുക്ക് ചേമ്പിലപ്പം ഇണക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ അവൾ വരുന്ന സമയത്ത് കുഞ്ഞുണ്ടെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്തൊക്കെ തരാൻ നല്ല ബാലൻസ് ആണ് പുള്ളിക്കാരത്തേക്ക്.
അപ്പോൾ നമ്മുടെ ചേമ്പിലയുടെ ഞരമ്പൊക്കെ കളഞ്ഞു. അതിനുശേഷം ഞാൻ ദേ വന്നിട്ട് മാവ് അരച്ച് വെക്കാൻ പോവാണേ. അപ്പോൾ നമ്മൾ രാവിലെ വെള്ളത്തിട്ടിരുന്ന അരിയും ഉഴുന്നു ചാക്കരിയും പച്ചരി ഉഴുന്നും കൂടെ അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് അരയ്ക്കുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് വെള്ളത്തിലിട്ടിരിക്കുന്ന വെള്ളം മുഴുവൻ നമ്മൾ ഊറ്റി മാറ്റിയിട്ട് പുളി പിഴിഞ്ഞിട്ട് പുളിവെള്ളമാണ് അരയ്ക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് അധികം പുളി വേണം. അപ്പോൾ നമ്മളിതിൻ്റെ മാവ് തയ്യാറാക്കുമ്പോൾ ഇത്തിരി പുളിയും ഉപ്പും മുന്നിട്ട് നിൽക്കത്തക്ക പോലെ വേണം തയ്യാറാക്കാൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ടു. പിന്നെ ഇതേ ജാറിലേക്ക് നമ്മുടെ അരിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുവാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് നല്ല ജീരകം പിന്നെ വെളുത്തുള്ളി പിന്നെ കുറച്ച് കുരുമുളക്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഉപ്പിട്ടതിന് മുമ്പായിട്ടേ. പുളിയും കൂടെ പിഴിഞ്ഞത് നല്ല കട്ടിക്ക് പിഴിഞ്ഞിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ അരയ്ക്കണ സമയത്ത് വെള്ളം കൂടിപ്പോകാൻ പാടില്ല. ഇപ്പോൾ ഒന്ന് അരച്ചെടുക്കുവാണേ. നമ്മുടെ മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ നോക്കിയേ ഈ പരുവത്തിൽ വേണം മാവ് നിൽക്കാനായിട്ട്. അതായത് നമ്മുടെ ഇഡ്ഡലി മാവൊക്കെ അരച്ചെടുക്കുമ്പോൾ ഇരിക്കുന്ന ആ ഒരു തിക്നെസ്സിൽ വേണം എടുക്കാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കായം ചേർത്ത് കൊടുക്കാം. കായം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഞാനൊരു ചെറിയ സ്പൂൺ കായം ചേർത്തിട്ടുണ്ടേ. ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർക്കാം. പിന്നെ പുളിയും പോരെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഒരുപാട് വെള്ളത്തിലല്ലാതെ പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ശരിക്കും ഇഡ്ഡലി മാവൊക്കെ അരയ്ക്കുമ്പോഴത്തേക്ക് ചെറിയൊരു തരിയോടുകൂടെ അരക്കിയല്ലേ, അതേ പരുവത്തിലുള്ള ഒരു ചെറിയ തരിയോടുകൂടെ നിൽക്കുന്നതാണ് നല്ലത്. കണ്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ചേമ്പിലയിലേക്ക് നമ്മൾ അരച്ച് തയ്യാറാക്കിയ മാവൊക്കെ തേച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേപ്പറൊക്കെ വിരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചേമ്പിലയിൽ ഏറ്റവും വലിയ ഇല നോക്കി ആദ്യം താഴെ ഇട്ടിട്ട് പിന്നെ അതിനകത്തേക്ക് മാവ് തേക്കും, പിന്നെ അതിൻ്റെ പുറത്ത് അടുത്ത ഇല വെച്ച് മാവ് തേക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും അടിയിൽ വലിയ ഇല ഇട്ട് കൊടുത്താൽ അതിൻ്റെ ചെറിയ ചെറിയ ഇല നമുക്ക് അതിൻ്റെ മേളി മേളി വെച്ചിട്ട് ചുരുട്ടിയെടുക്കാൻ എളുപ്പമാണ്. അതിനാണ് വലിയ ഇല തിരഞ്ഞെന്നെടുക്കണതേ. അപ്പോൾ ഒരു വലിയ ഇല തിരഞ്ഞെടുത്തു. അതിനകത്തേക്ക് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ മാവ് തേച്ച് കൊടുക്കുവാണ്. അതേ കുഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അത്രയും വീതം മതി കേട്ടോ. കയ്യിൽ മാവ് ഉണ്ടാക്കിപ്പടി മാവ് കുറച്ചേ ഉള്ളു. എന്നിട്ട് വെച്ചു വില വെച്ചു എത്ര സെറ്റ് ഉണ്ടാക്കാനുണ്ടാവും അറിയാനുണ്ടേ. ശൈലിന് അത്ര പിടുത്തല്ല. മതി അത്രയും മതി അത്രയും മതി. രണ്ട് സ്പൂൺ ഇത്രയും മാവ് വേണ്ടേ മാവ് മതി. ഒരു സ്പൂൺ മതിയോ? ഒരു സ്പൂൺ മാവ് മതി. അപ്പൊ ഇതേപോലെയാണ് മാവ് തേച്ചു കൊടുക്കേണ്ടതേ. അപ്പം നല്ല ഗുണമുള്ള സാധനമാണ് കേട്ടോ ഈ ചേമ്പില. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ചെറിയൊന്നുമില്ല. നമ്മൾ ഇത്തിരി വാട്ടിയെടുക്കുന്നത് കൊണ്ട് ഒട്ടും ചെറിയല്ല. പക്ഷേ ചില ആൾക്കാർ നേരിട്ട് തന്നെ ഇണക്കാറുണ്ട് കേട്ടോ, വാട്ടാതെ തന്നെ ഇണക്കാറുണ്ട്.
അപ്പോൾ ശരിക്കും ഇതിന് പത്രോട എന്നും കൂടെ പേരുണ്ട് കേട്ടോ. ചേമ്പിലാപ്പം, പത്രോട എന്നിങ്ങനെയൊക്കെ പേര് പറയും. അപ്പം നമ്മളെടുത്തിരിക്കണ മാവ് കുറച്ച് കുറഞ്ഞു പോയി കേട്ടോ. ഇല കൂടുതലും ഉണ്ട്. അപ്പോൾ ബാക്കി ഇല മാറ്റി വെച്ചിട്ട് നാളെ ഇണക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നാളെ വേറെ മാവ് ഇണക്കിയിട്ട് ഇപ്പോൾ ഒരു 10-15 ചിലക്ക് മാവ് തേച്ച് കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ സൈഡ് ആദ്യം ഉള്ളിലോട്ട് മടക്കുക, പിന്നെ ഒരറ്റത്തു നിന്ന് മടക്കി റോളാക്കി എടുക്കുക കേട്ടോ. എന്നിട്ടൊരു വാഴനാര് കൊണ്ട് കെട്ടിക്കൊടുക്കുക. ഞാൻ വാഴനാരിന് പകരം പഴയ ഒരു തുണി കൊണ്ടൊരു വള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിട്ടാണ് ഞാൻ കെട്ടിക്കൊടുക്കുന്നത്. ഇതേപോലെ മടക്കാം. നമ്മുടെ ഇഡ്ഡലിപ്പാത്രം വലുതാണെങ്കിൽ നമുക്ക് വലിയ അളവിൽ കൂടുതൽ ഇലയിട്ടൊക്കെ ചെയ്യാം. ഇതേപോലെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളൂ. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറിൻ്റെ ആവശ്യം വരത്തുള്ളൂ. അപ്പോൾ ഈ സമയത്ത് കുഞ്ഞു മറ്റേ സെക്ഷനിൽ മാവ് തേച്ച് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരെണ്ണം. ഇത് കുഞ്ഞു റെഡിയാക്കിയതാണ് ഈ ചേമ്പിലയിൽ കേട്ടോ. ജസ്റ്റ് ഒന്ന് കിട്ടിയാ മതി. അപ്പൊ നമ്മളിവിടെ 2 റോള് ചേമ്പിലാപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അത് ഇഡലിപ്പാത്രത്തിലേക്ക് വെച്ച് വേവിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ വേവിച്ചു കഴിഞ്ഞാൽ സംഭവം വെന്ത് കിട്ടിക്കോളും കേട്ടോ. അപ്പൊ ഇങ്ങനെ നൂലിട്ട് കെട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ മാവൊക്കെ തീരെ ലൂസാണെങ്കിൽ നമ്മളിങ്ങനെ കെട്ടേണ്ട കാര്യമുള്ളൂ. ഇതിപ്പോ കെട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ നമ്മളുണ്ടാക്കിയ ചേമ്പിലാപ്പം ഇവിടെ വെന്തിരിക്കുകയാണ്. അപ്പോൾ അക്കയ്ക്കും കുഞ്ഞിനും ഒക്കെ തിരക്കായി കഴിക്കാനായിട്ട് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, തണുത്തൊക്കെ ഇരിക്കുകയാണ്. എടുത്തു കഴിഞ്ഞിട്ട് അങ്ങോട്ട് വയ്ക്കുമ്പോ മുറിച്ചെടുക്കാം. ഇങ്ങോട്ട് കൊണ്ടു പക്ഷേ മുറിക്കാം. അല്ലേ മകൻ തന്നെ മുറിക്കേ. ഇങ്ങോട്ട് കൊണ്ടു പക്ഷേ അതിൽ മുറിക്കുക. അല്ലെങ്കിൽ മകൻ മുറിച്ചു വരുമ്പോഴേ അറുത്തറുത്ത് പോകുന്നു. ഉണ്ടാക്കേ മറ്റേ തടി പോലെ ഇരിക്കണം. അമ്പലത്തിൽ നിന്നുള്ള തടിയില്ലേ. ഇതേപോലെ ഇരിക്കുന്നുണ്ട്. എണ്ണയിലിട്ട് ഇതാക്കണം നമുക്ക്. എങ്ങനെയെങ്കിലും ചെയ്യാം. ഇനിയുണ്ട് കുറച്ചും. അപ്പൊ നമുക്കിത് നേരിട്ട് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ വറുത്ത് കഴിക്കണമെങ്കിൽ വറുത്ത് കഴിക്കാം. അപ്പൊ അതായത് പിള്ളേർക്ക് വറുത്ത് കഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടൊന്ന് വറുക്കാനായിട്ട് ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കനം കുറച്ച്. ഇനി വറുക്കാനായിട്ട് പോവാണ്. കൈ
ചേമ്പിലാപ്പം ഞങ്ങൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇണക്കിയിട്ട് ഉടനെ തന്നെ ഫ്രൈ ചെയ്തിരിക്കുന്നതാണ്. ഇണക്കി പിറ്റേ ദിവസം ഒക്കെ കഴിക്കുന്നതാണ് നല്ലത്. കുഞ്ഞുട്ടി അക്കയും കൂടെ ചേമ്പിലാപ്പം കഴിക്കാൻ പോവുകയാണ്. ഇണക്കി ഉടനെ രണ്ടുപേരും കഴിക്കണേ, കാരണം ഇത് കർക്കിടക മാസത്തിൽ മാത്രമല്ലേ ഇണക്കാറുള്ളത്. അപ്പോൾ ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്നതാണ് നല്ലത്. ഓഫ് ചെയ്തോ? ആ ഓഫ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ.